ഈ വീഡിയോയിൽ നമുക്ക് 7 സെഗ്മെൻറ്റ് DPMൻ്റെ ഡീകോഡർ ഐസികളെയും ഡ്രൈവർ ഐസികളെയും പരിചയപ്പെടാം. അപ്പോൾ ഇൻ്റേണൽ സർക്യൂട്ടറി ഈ DPMൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ DPMന് ഒരു കോഡ് വയറുണ്ട്. നിങ്ങൾ കോഡ് വയറ് കണ്ടിട്ടുണ്ട്. ഈ കോഡ് വയറ് AC സപ്ലൈ ഈ എക്യുപ്മെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. 230 വോൾട്ട് AC. അത് നേരിട്ട് വരുന്നത് ഈ ട്രാൻസ്ഫോർമറിലേക്കാണ്. ട്രാൻസ്ഫോർമറിൽ 230 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 10 വോൾട്ട് ആക്കുന്നു. അങ്ങനെ സെക്കൻഡറിയിൽ കിട്ടുന്ന 10 വോൾട്ടിനെ റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് DC ഉണ്ടാക്കിയെടുക്കുന്നു. ഈ DC വോൾട്ടേജ് ഇൻ്റേണൽ സർക്യൂട്ടറി വർക്ക് ചെയ്യാൻ ആവശ്യമായ DC പ്രൊവൈഡ് ചെയ്യുന്നു. ഈ എക്യുപ്മെൻറ്റിലേക്ക് മെഷർ ചെയ്യുന്നതിനുള്ള സപ്ലൈ DC, നമ്മൾ മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്ന പോയിൻ്റാണ് ഇൻപുട്ട് എന്നും പറഞ്ഞ് ബ്ലാക്ക് കളറിലുള്ള ഈ നോബും അതുപോലെ റെഡ് കളറിലുള്ള ഈ നോബും നമുക്ക് സാധ്യമാക്കി തരുന്നത്. ഇവിടെ കൊടുക്കുന്ന രണ്ട് മെഷറിംഗ് പോയിൻ്റിലെ വോൾട്ടേജുകളെ ഇൻ്റേണൽ സർക്യൂട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അമ്മീറ്ററാണ്. അമ്മീറ്റർ ആയതുകൊണ്ട് തന്നെ പാരലലായിട്ട് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വോൾട്ടേജ് നേരെ പോകുന്നത് A2D കൺവേർട്ടർ ICയിലേക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അനലോഗ് വോൾട്ടേജാണ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് അനലോഗ് വോൾട്ടേജിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുന്ന IC ആണ് നാം ഇവിടെ കാണുന്നത്. നമ്പർ 7135 നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. 7135 ഈ IC ആണ് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അടുത്തതായി ഇതിൽ വരുന്ന ICകളെ നമുക്ക് പരിചയപ്പെടാം. ഈ 8 പിന്നിൻ്റെ ഈ IC 7660 ആണ്. അത് DC കൺവേർട്ടറാണ്. അതായത് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജിനെ DC to DC കൺവേർട്ടർ ആക്കുന്ന IC ആണ് 8 പിൻ 7660 എന്ന് പറയുന്ന IC. അടുത്തതായിട്ടുള്ള ഈ IC 4060 എന്ന് പറയുന്ന IC ആണ് ഇരിക്കുന്നത്. അതൊരു ബൈനറി കൗണ്ടറാണ്. നമ്മൾ മെഷർ ചെയ്യുന്ന ഡിജിറ്റൽ വോൾട്ടേജിനെ കൗണ്ട് ചെയ്ത് കാണിക്കുന്ന IC ആണ് 4060. നെക്സ്റ്റ് വൺ, അടുത്ത IC വരുന്നത് 7447 ആണ്. അതാണ് നമ്മുടെ BCD to 7 segment ഡിസ്പ്ലേ. അതിൽ നിന്നാണ് 7 segmentലേക്ക് സിഗ്നലുകൾ പോകുന്നത്. ഇതാണ് 4 ICകൾ ഇൻ്റേണലായിട്ട് ഡിജിറ്റൽ പാനൽ മീറ്ററിൽ വരുന്നത്. നമുക്ക് ഈ ICകളുടെ എല്ലാ ഫംഗ്ഷനുകളും കൂടി നമുക്ക് സാധ്യമാകുന്ന കോമൺ ICകൾ വേറെയും നിലവിലുണ്ട്. നാം ഉപയോഗിക്കുന്ന ഈ ഡിജിറ്റൽ പാനൽ മീറ്ററിൽ A2D കൺവേർട്ടറും ബൈനറി കൗണ്ടറും BCD to 7 segment ഡിസ്പ്ലേ ഡ്രൈവറുമായിട്ടുള്ള ICകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതിൻ്റെ കണക്ഷനുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ 7 segmentൻ്റെ ഇൻ്റേണൽ പോർഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഓരോ 7 segmentനും
സെവൻ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും അല്ലേ. ഇതിനൊരു സിമ്പിൾ സെവൻ സെഗ്മെൻറ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേയെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി ഓരോ ഡിസ്പ്ലേക്കും ഓരോ ട്രാൻസിസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ കാണുന്ന ഓരോ ട്രാൻസിസ്റ്ററുകളും നമുക്ക് ഡിസ്പ്ലേ ഡ്രൈവ് ചെയ്യിക്കാനായി സാധിക്കുന്നു. ട്രാൻസിസ്റ്ററുകൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. 5 ട്രാൻസിസ്റ്ററുകളുണ്ട്. 5 ട്രാൻസിസ്റ്ററുകളാണ് നമ്മുടെ 5 സെവൻ സെഗ്മെൻറ്റ്. 4.5 ഡിജിറ്റാണ്. 4 ഫുൾ ഡിജിറ്റും ഒരു ഹാഫ് ഡിജിറ്റും ഡിസ്പ്ലേകളാണുള്ളത്. അതിനുള്ള 5 സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേക്ക് 5 ട്രാൻസിസ്റ്ററുകളാണ് ഇതിൽ കാണുന്നത്. ഈ ബോർഡിലാണ് സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേകൾ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. ഓക്കേ.